ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ಶಿವಕುಮಾರ ಶಿವಕುಮಾರ ಎಂತಾಣಿ ಕಾಣಿಕ್ಕುವುದು ಶಂಭೋ ಮಹಾದೇವ ಹರ ಹರ ಮಹಾದೇವ ಶಂಭೋ ಮಹಾದೇವ ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿ ಅಂಗಿದ್ ಕಂಡಿಲ್ಲೇ ശിവകുമാരൻ നടത്തുന്ന ഓരോ ലീലകളും മുനിശ്രേഷ്ഠന്മാരെ അസുരരിൽ നിന്നും വലിയ ദുരിതങ്ങളിൽ നിന്നുമെല്ലാം രക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടിയല്ലേ ദേവി ശിവകുമാരൻ ജന്മമെടുത്തിട്ടുള്ളത്? എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നത്? ഇവിടെ നടന്നത് കണ്ട് ഞങ്ങൾ സ്തബ്ധരായി പോയി. ഞാൻ എന്റെ കർത്തവ്യമല്ലേ നിർവഹിച്ചത്? എന്നെ വളർത്തിയ കാർത്തിക മാതാക്കൾ ഞാനൊരു വലിയ ദൗത്യം നിർവഹിക്കാൻ ജനിച്ചവനാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരങ്ങനെ പറഞ്ഞത് വളരെ സത്യം തന്നെയാണ്. അത് സംഭവിക്കുന്ന ദിവസത്തിന് വേണ്ടിയാണ് ദേവകളായ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതിനുള്ള ശക്തി സംഭരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അത്ഭുതപ്പെടാനതിൽ ഒന്നുമില്ല. ശിവകുമാര, കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശ്വരൻ എന്നെ അയച്ചത്. ഇപ്പോൾ സംഭവിക്കുന്നത് കണ്ടിട്ട് കുമാരനാണോ ഞങ്ങളെ സംരക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്നൊരു തോന്നൽ. ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്? വന്നാലും വേഗം വരൂ നാരദർഷി. നാരായണ നാരായണ. വിശ്വാമിത്ര, എന്റെ ജ്യേഷ്ഠൻ അസുരരാജൻ ശൂരപത്മാവിന്റെ ആജ്ഞ നിരസിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഇനിയും ഈ യാഗം തുടർന്നാൽ നിങ്ങളിൽ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവില്ല. സിംഹവക്തരാസുര, എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? കൗശികൻ എന്ന പേരിൽ ഞാനും ഒരു കാലത്ത് രാജാവായിരുന്നു എന്നത് നീ മറന്നു പോകരുത്. വിശ്വം എന്ന ഈ ലോകത്തിന് മിത്രമായും സുഹൃത്തായും ഇരിക്കുന്നത് കൊണ്ടാണ് എന്നെ എല്ലാവരും വിശ്വാമിത്രൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള എന്നെ നിനക്ക് അത്ര നിസ്സാരമായി വധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എവിടെ നിന്റെ വാളൊന്ന് ഉയർത്തി നോക്കൂ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ യാഗം ശിവകുമാരന്റെ നാമകരണം വിജയകരമായി നടക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ യാഗാഗ്നി ഒരു കാരണവശാലും അണയ്ക്കാൻ സാധിക്കില്ല. താരകാസുര, ഈ മുനിവര്യൻ ജ്യേഷ്ഠ, അങ്ങൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും യാഗങ്ങൾ നടത്തി നമ്മളിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന ഈ മുനിവര്യൻ ഇപ്പോഴിതാ
രക്ഷപ്പെടാനാകാത്ത വിധം നമ്മുടെ മുന്നിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏയ് വിശ്വാമിത്ര, കണ്ണിൽ കാണാൻ കഴിയാത്ത മായാവലയമൊന്നുണ്ടാക്കി സ്വയം സംരക്ഷിച്ചതായി ആശ്വസിച്ചിരിക്കുകയാണോ നീ? ഞാൻ സൃഷ്ടിക്കുന്ന മായക്കൂട്ടിൽ നിന്നും നീയും നിന്റെ ശിഷ്യന്മാരും എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വിശ്വാമിത്രന്റെ കഥ അവസാനിച്ചിരിക്കുന്നു. അതിനുള്ളിൽ തന്നെ കിടന്ന് അന്ത്യശ്വാസം വലിക്കും. അവന്റെ കൂടെ യാഗത്തിൽ പങ്കെടുക്കുന്ന അവന്റെ ശിഷ്യന്മാരും യാഗാഗ്നിയുടെ പുക കൊണ്ട് ശ്വാസം വിടാൻ കഴിയാതെ ഗത്യന്തരമില്ലാതെ മരിക്കാൻ പോവുകയാണ്. ഇവർ ഇനി എത്ര തന്നെ പരിശ്രമിച്ചാലും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതുവഴി പോയാൽ നമുക്ക് മൂന്നു പേർക്കും കൈലാസത്തിൽ എത്തിച്ചേരാം ഉടൻ തന്നെ. നാരദർശേ, പറയൂ ശിവകുമാര. അങ്ങ് ദേവഗാനം ആലപിക്കുമെന്ന് കേട്ടല്ലോ, സത്യമാണോ? അങ്ങേക്ക് എന്താണ് സംശയം? ആ ഗാനം അങ്ങീ വീണ വായിക്കുന്നത് കൊണ്ടല്ലേ വരുന്നത്? ആ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ അത് എന്റെ കയ്യിൽ തരൂ, എനിക്ക് ഗാനം ആലപിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, ഇതുമാത്രം ചോദിക്കരുത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അതെനിക്ക് വേണം. വേണ്ട ശിവകുമാര, വേണ്ട ശിവകുമാര, പറയുന്നത് കേൾക്കൂ ശിവകുമാര, ഇങ്ങനെ വാശി കാണിക്കാൻ പാടില്ല ശിവകുമാര. വേണ്ട ശിവകുമാര, ഈ വീണ കുമാരന്റെ കൈകൾ കൊണ്ട് വായിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ തരികയില്ലെന്ന്? അതെ അതെ, ഞാൻ തരികയില്ല. ഇങ്ങനെയുള്ള ഒരാളെ എന്നെ സഹായിക്കാൻ എന്തിനാണ് അയച്ചതെന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കട്ടെ. ദേവേന്ദ്ര വന്നാലും നിൽക്കൂ ശിവകുമാര. നാരദർഷേ, ഒരു തവണ ഈ വീണ വായിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് കുമാരൻ, അതൊന്ന് കൊടുത്തുകൂടെ? കൊടുക്കൂ നാരദർഷേ. നാരായണ നാരായണ. ശ്രദ്ധിക്കണം, മുറുകെ പിടിക്കണം, ഇത് മൃദുവായി മീട്ടണം. നാരായണ നാരായണ. ത്രിശങ്കുസ്വർഗം എന്നൊന്ന് സൃഷ്ടിച്ചെടുത്ത ഈ വിശ്വാമിത്രൻ ഇന്ന് വളരെ വേഗത്തിൽ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് തിടുക്കത്തിൽ ഈ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ചില നിമിഷങ്ങൾക്കുള്ളിൽ പുകമണ്ഡലത്തിൽ മുങ്ങി സ്വർഗത്തിലെത്താൻ പോവുകയാണ്. ഇനി ഋഷികളെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. താരകാസുരൻ സൃഷ്ടിച്ച ഈ മായാവലയം അങ്ങേക്ക് തകർക്കാൻ കഴിയില്ലേ? ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അതറിയാമായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുമായിരുന്നില്ലേ? നിൽക്കൂ. എന്താ ഗുരുദേവ? എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് നീ സ്പർശിച്ചിരുന്നെങ്കിൽ നിന്റെ ശരീരം ദഹിക്കുമായിരുന്നു, നിന്നോടൊപ്പം ഞങ്ങളുടെ ശരീരവും ഭസ്മമാകുമായിരുന്നു. എന്തിനാണ് ഈ ഭയം? നമുക്ക് നമ്മുടെ കടമകൾ ചെയ്യാം. മുനിവര്യന്റെ വേദമന്ത്രമാണോ അസുരന്റെ മായാമന്ത്രമാണോ, ഏതാണ് വിജയിക്കുന്നതെന്ന് കാണാം. ശിവഭഗവാൻ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുന്നതാണ്. ശിവകുമാരൻ തടസ്സങ്ങൾ അകറ്റാൻ ആയുധമേന്തി നമ്മെ രക്ഷിക്കാൻ തീർച്ചയായും വരുന്നതാണ്. തുടരട്ടെ. ശിവകുമാരന്റെ കയ്യിൽ എന്റെ വീണ കൊടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയാണല്ലേ? അധികം ചിരിക്കണ്ട.
ഒരിക്കൽ അങ്ങയുടെ വജ്രായുധവും ഇതുപോലെ കയ്യിൽ നിന്നും പോകുന്ന ദിവസം വരില്ലെന്നാണോ വിചാരിക്കുന്നത്? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ധൈര്യമായിരിക്കൂ. പഞ്ചാക്ഷര മന്ത്രം നെഞ്ചോട് ചേർത്തവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നാം ഉരുവിടുന്ന ശിവമന്ത്രം ശിവഭഗവാന്റെ ചെവികളിൽ ചെന്ന് പതിക്കും. അദ്ദേഹം നമ്മെ കാത്തുരക്ഷിക്കും. മന്ത്രം ചൊല്ലൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സ്വാമി, എന്റെ പുത്രൻ എന്താ ഇനിയും വരാത്തത്? പാർവതി, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ചെന്നായിയുടെ പിടിയിൽ നിന്നും ആ മുയലിനെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ പുത്രൻ അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞതല്ലേ? അവന് തുണയായി ദേവർഷി നാരദനും ദേവാധിദേവൻ ഇന്ദ്രനും കൂടെയുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ അവനിവിടെ എത്തുന്നതാണ്. നിങ്ങൾക്കൊരിക്കലും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അത്രയധികം ശക്തിയുള്ള മന്ത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇനിയും ഇങ്ങനെ മീട്ടിയാൽ എന്നെ ആരും ദേവഗാനം മീട്ടുന്നവനെന്ന് പറയുകയേയില്ല. കുമാരനെയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി മീട്ടിയാലോ? വേണ്ട വേണ്ട ശിവകുമാര. കുമാരന്റെ നാമകരണ ചടങ്ങിന് വന്നവരെല്ലാം അവിടെ കാത്തിരിക്കുകയാണ്. ഈശ്വരനും ഈശ്വരിയും കോപിക്കും എന്നോട്. നമുക്കുടനെ പോകാം ശിവകുമാര. ശിവകുമാര, അതാ അടുത്തു തന്നെയാണ് കൈലാസം. അങ്ങോട്ട് നോക്കൂ. ഓഹോ, ഇതാണോ കൈലാസം? വളരെ മനോഹരമായിരിക്കുന്നല്ലോ. സമാധാനമായോ? കുമാരൻ അടുത്തെത്തിക്കഴിഞ്ഞു. ഉദാ
ഭംഗിയാണ്. അതിശയിക്കേണ്ട കുമാര, ഇതാണ് കൈലാസം. ഇത് തന്നെയാണ് നിന്റെ ഗൃഹം. ഇനി നീ വളരാൻ പോകുന്നത് ഈ കൈലാസത്തിലാണ്. അതുകൊണ്ട് അമാന്തിച്ച് നിൽക്കാതെ വേഗം ഇവിടേക്ക് വരിക. കുമാര, എന്താണ് വിസ്മയത്തോടെ ഇങ്ങനെ നോക്കുന്നത്? വാ, നീ കൈലാസത്തിൽ വന്നതാണ് ഏറ്റവും വലിയ വിശേഷം. വേഗം എന്റെ അരികിലേക്ക് വരൂ. സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം സ്കന്ദാശരണം സ്കന്ദാശരണം ശരവണ ഭവഗുഹാശരണം ശരണം കാർത്തികയാ വള്ളിനാഥ സ്കന്ദഗുരുനാഥ കാർത്തികയാ വള്ളിനാഥ സ്കന്ദഗുരുനാഥ ഗുരുഗുഹാശരണം ശ്രീഗുഹാശരണം ഗുരുഗുഹാശരണം ശ്രീഗുഹാശരണം ശ്രീ കാർത്തികേയ സ്കന്ദാശരണം. ഗുരുഗുഹാശരണം ശ്രീഗുഹാശരണം ഗുരുഗുഹാശരണം ശ്രീഗുഹാശരണം ശ്രീ കാർത്തികേയ കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുഘാശരണം കാർത്തികേയ സ്കന്ദാശരണം കാർത്തികേയ മുരുഘാശരണം. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ താമര പൂവോ ജേവടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര ശിവകുമാരൻ വിജയിക്കട്ടെ ശിവകുമാരൻ വിജയിക്കട്ടെ ശിവകുമാരൻ വിജയിക്കട്ടെ മാതാവ് പാർവതീദേവി വിജയിക്കട്ടെ ശ്രീ പരമേശ്വരൻ വിജയിക്കട്ടെ ശ്രീ പരമേശ്വരൻ വിജയിക്കട്ടെ ശിവകുമാരൻ വിജയിക്കട്ടെ ശിവകുമാരൻ വിജയിക്കട്ടെ മാതാവ് പാർവതീദേവി വിജയിക്കട്ടെ ശ്രീ പരമേശ്വരൻ വിജയിക്കട്ടെ ശ്രീ പരമേശ്വരൻ വിജയിക്കട്ടെ ശിവകുമാരൻ വിജയിക്കട്ടെ ശിവകുമാരൻ വിജയിക്കട്ടെ ഇതൊക്കെ ധരിക്കുകയാണെങ്കിൽ വളരെ ശക്തനായും ഗാംഭീര്യമുള്ളവനായും തോന്നില്ല എന്നെ കണ്ടാൽ? പുത്ര, ഇതൊക്കെ ധരിച്ചാൽ മാത്രമേ എന്നെ പോലെയാകൂ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. എന്നിൽ നിന്നും ഉത്ഭവിച്ചവനാണ് നീ, എന്റെ അംശമാണ് നീ, ഞാനാണ് നീ. നാളെ രാവിലെ ഞങ്ങളുടെ പുത്രന്റെ നാമകരണ ചടങ്ങ് നടക്കുന്നതാണ്. നിങ്ങളെല്ലാവരും വിശ്വകർമാവ് നിർമ്മിച്ച മാളികകളിൽ ചെന്ന് വിശ്രമിച്ചു കൊള്ളുക. പാർവതി തന്റെ പുത്രനുമായി ഇന്ന് മുഴുവൻ ചിലവഴിച്ചതിന് ശേഷം വിശ്രമിക്കുന്നതാണ്. വിശ്വകർമാവേ, ഞങ്ങൾക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം മണ്ഡപങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അവിടുത്തെ ആഗ്രഹം പോലെ എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു ദേവി. നാരദ, എന്റെ സ്വാമിയുടെ ആഗ്രഹപ്രകാരം സർവരെയും ചെന്ന് ക്ഷണിച്ചു എന്ന് പറഞ്ഞല്ലോ. ലോകരക്ഷകനായ നാരായണനെയും
സൃഷ്ടിയുടെ ദൈവമായ ബ്രഹ്മദേവനെയും നേരിൽ ചെന്ന് ക്ഷണിച്ചുവോ? ഞാൻ എപ്പോഴും ഉരുവിടുന്ന തിരുനാമം നാരായണ എന്ന നാമമല്ലേ? അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കാതിരിക്കുമോ? എന്റെ താതനല്ലേ ബ്രഹ്മദേവൻ, അദ്ദേഹത്തെയും നേരിൽ ചെന്ന് ക്ഷണിക്കാതിരിക്കുമോ? നാളെ സൂര്യോദയ സമയത്ത് നടക്കാനിരിക്കുന്ന നാമകരണ ചടങ്ങിൽ സരസ്വതി സമേതനായി ബ്രഹ്മദേവനും ലക്ഷ്മീദേവി സമേതനായി നാരായണനും എത്തുന്നതാണ്. ആരും ഇവന് സമാനനാകാത്ത വിധം മഹായോദ്ധാവായി വിളങ്ങുന്നതാണ്. അമ്മേ, ഇപ്പോൾ എനിക്ക് എന്റെ അച്ഛന്റെ ഗാംഭീര്യമൊക്കെ വന്നിട്ടുണ്ടോ? അതെ കുമാര.